السلام عليكم ورحمة الله تعالى وبركاته قرآن بارانة تل ساكنة نونو تنوينو شرددل پتال هدند شاشمورو ناكشرنگل کنسرچ انج نیمنگل بادگ ماؤم ينن نمو پرن ينن ساكنة نونو تا پاکرم ين ساكنة ميمان ورمنا دينگل അവിടെ ശേഷം വരുന്ന അക്ഷരങ്ങൾക്കനുസരിച്ച് മൂന്ന് നിയമങ്ങൾ മാത്രമാണ് ബാധകമാവുക. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്നാണ് സാക്കിനായ മീമിൻ്റെ വിധികൾ. കാരണം സാക്കിനായ മീമിൻ്റെ ശേഷം വരുന്ന രണ്ടക്ഷരങ്ങളുടെ നിയമങ്ങൾ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സാക്കിനായ മീമിൻ്റെ ശേഷം മറ്റൊരു മീം വന്നാൽ, അതായത് സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മറ്റൊരു മീം ഹർക്കത്തുള്ളതായിട്ട് വന്നാൽ, ഒന്നാമത്തെ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ ഹർക്കത്തുള്ള മീമിൽ ചേർത്തു ശദ്ദ് ചെയ്ത് മണിച്ച് ഓതുന്നതിനാണ് ഇദ്ഗാമ എന്ന് പറയുക. ഉദാഹരണത്തിന് ഇവിടെ വമിൻ ഹും എന്ന് സാക്കിനായ മീം ആദ്യം വരികയും ശേഷം മൻ യഖൂൽ എന്ന് രണ്ടാമത് ഒരു മീം വരികയും ചെയ്തു. ഇവിടെ ആദ്യം സാക്കിനായ മീമിനെ രണ്ടാമത്തെ മീമിൽ ഇദ്ഗാമ ചെയ്യുകയും ഒന്ന് ശദ്ദ് ചെയ്യുകയും ശേഷം മണിക്കുകയും ചെയ്യേണ്ടതാണ്. വമിൻ ഹും മൻ യഖൂൽ. ഇവിടെ തന്നെ സാക്കിനായ മീമിൻ്റെ നിയമമാണ് ഇത് എങ്കിലും ഇവിടെ സാക്കിനായ നൂന് രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. വമിൻ ഹും എന്നുള്ളിടത്ത് നൂനിൻ്റെ ശേഷം ഹ വന്നു. അത് ഇൽഹാറിൻ്റെ ഉദാഹരണവും രണ്ടാമത്തെ സ്ഥലത്ത് നൂനിൻ്റെ ശേഷം യാ വന്നു മൻ യഖൂലു എന്നുള്ളിടത്ത്. അവിടെ ഇദ്ഗാമൻ ബിയോന്നക്കും ഉദാഹരണമാണ്. അവകൾ നമ്മൾ ഇദ്ഗാമും ബിയോന്ന ഇൽഹാർ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിയമം അതല്ല, ഇവിടുത്തെ നിയമം വമിൻ ഹും മൻ. ആ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തു. വമിൻ ഹും മൻ യഖൂൽ. മറ്റൊരു ഉദാഹരണം എടുത്താൽ കം ഫിഅ. കം എന്നതിൽ മീമ ആദ്യം സാക്കിനായി വരികയും ശേഷം മിൻ എന്നതിൽ മീമ മുത്തഹറ്റിക്കായി, അതായത് ഹർക്കത്തുള്ളതായിട്ട് വരികയും ചെയ്തപ്പോൾ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് പറയുക. ഇവിടെ സാധാരണ ഓതിപ്പോകുന്നത് പോലെ കമ്മ്യും ഫി എ അല്ലെങ്കിൽ കമ്മ്യും ഫി എ തിൻ എന്ന് ഓതരുത്, എന്ന് തന്നെ ഓർക്കണം. മറ്റൊരു ഉദാഹരണം വലക്കും. ഇവിടെ വലക്കും മാ കസബത്തും എന്ന് ഓതരുത്, വലക്കും എന്ന് തന്നെ ഓതുക. മാലഹും മിനല്ലാഹ് എന്നല്ല, മാലഹും മിനല്ലാഹ്. ഇങ്ങനെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മറ്റൊരു മീമ് വന്നാൽ അവിടെ ആദ്യത്തെ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ മീമിൽ ചേർത്ത് മണിച്ചുച്ചരിക്കുന്നതിനാണ് ഇദ്ഗാമ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നിയമമാണ് സാക്കിനായ മീമിൻ്റെ ശേഷം ബാ വന്നാൽ. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.